പക്ഷേ രാഹുൽ ഈശ്വർ എങ്ങനെ പറഞ്ഞാലും അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. പുഴു എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ കൃത്യമായി തന്നെ പറഞ്ഞു പോകുന്നത് എന്താണ്? അതിൽ പറയുന്ന ജാതി രാഷ്ട്രീയത്തോട് താങ്കൾ പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ രാഹുൽ ഈശ്വർ? മൂന്ന് കാര്യങ്ങൾ. എല്ലാ സമുദായങ്ങളിലും തീവ്ര സ്വരക്കാരുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമായിരിക്കും. എല്ലാ സമുദായങ്ങളിലും തീവ്ര സ്വരക്കാരുണ്ട്. ഇന്നലെ ഗോഡ്സെയുടെ ജന്മദിനമാണ്. ഗോഡ്സെ ഒരു തീവ്ര ബ്രാഹ്മണിക്കൽ ലൈനുള്ള ഒരു വ്യക്തിയാണ്. ഗോഡ്സെ അനുകൂലിക്കുന്നവരല്ല 99% ബ്രാഹ്മണര്. ഇങ്ങനെ ഒരു തീവ്ര ബ്രാഹ്മണിക്കൽ ഷോവനിസമോ ഒരു തീവ്ര ഹിന്ദുത്വ തീവ്ര വലതുവാദവും ആരും അംഗീകരിക്കുന്നവരല്ല. പക്ഷേ പുഴു എന്ന സിനിമയിലടക്കം ഈ ബ്രാഹ്മണ വിരോധം ഒളിച്ചു കിടത്തുകയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? പുഴുവിലൊരു രംഗമുണ്ട്, അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ SC ST ആക്ടിന്റെ പേരിൽ ഒരു കേസ് അങ്ങോട്ട് തരാം, അതായത് വേണമെങ്കിൽ അങ്ങോട്ട് ഞാനൊരു കള്ളക്കേസ് ഫയൽ ചെയ്യാം എന്നാണ്. അതായത് ഇദ്ദേഹത്തിന്റെയും പാർവതി എന്ന് പറയുന്ന എന്റെ കൂടെ സുഹൃത്തിന്റെയും സൗന്ദര്യത്തെ വെച്ച് ആ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ആ മാരേജ് ഓഫീസർ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തിരിച്ച് അയാളെ അടിക്കുകയും അതിനുശേഷം തന്റെ ജാതി കാരണമാണെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുക്കുന്നതിൽ അഭിമാനത്തോടെ പറയുകയും ചെയ്യുന്നത് പലപ്പോഴും SC ST കോസ് എന്ന് പറയുന്ന കാര്യത്തോടുള്ള അവഗണന തന്നെയാണ്, അല്ലെങ്കിൽ SC ST ആക്ടിന്റെ മിസ്യൂസ് ആണ് എന്ന് നമ്മൾ മറക്കരുത്. മാത്രമല്ല എല്ലാ സമുദായത്തിലും തീവ്രസ്വരക്കാരുള്ളത് പോലെ ആ സമുദായം എല്ലാ ഞങ്ങളുടെ സമുദായത്തിലും ഉണ്ട്, ബ്രാഹ്മണ ഹിന്ദു സമുദായത്തിലും ഉണ്ട്. ശ്രീ മമ്മൂട്ടി ഗംഭീരമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ബ്രാഹ്മണിക്കൽ പൊതുബോധം എന്ന് പറഞ്ഞ് എല്ലാ ഹിന്ദുക്കളെയും ബ്രാഹ്മണരെയും കരിവാരത്തേക്കുന്ന ഒരു പരിപാടി ശരിയല്ല. കാരണം ഏറ്റവും കൂടുതൽ ഈ സവർണ ഷോവനിസ്റ്റെ എതിർത്ത രാമസ്വാമി നായിക്കറിന്റെ പേരും രാമൻ എന്ന് തന്നെയാണ്. അനുസരിച്ചാണെങ്കിൽ താങ്കൾ പറയുന്ന മമ്മൂട്ടിയുടെ കുട്ടൻ എന്ന കഥാപാത്രത്തോടാണ് താങ്കൾ ചേർന്ന് നിൽക്കുന്നത്, അതാണോ? താങ്കൾ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെയാണ് പൂർണ്ണമായും അംഗീകരിക്കുന്നത്, അങ്ങനെയാണോ? ആരെയാണ്? ഞാൻ വേറൊരു ജാതിയിൽ നിന്ന് കല്യാണം കഴിച്ച വ്യക്തിയാണ്. ചില എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്റെ അടുത്തൊരു ഫ്രണ്ട് സുഹൃത്ത് മുസ്ലിമാണ്, അദ്ദേഹം കല്യാണം കഴിക്കുന്ന ഒരു ബ്രാഹ്മണ പെൺകുട്ടിയാണ്. ആരാണ് ഈ കാലത്ത് ജാതിയുടെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നതൊക്കെ? ചിലപ്പം തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിലോ ഉത്തരേന്ത്യ ചില സ്ഥലങ്ങളിലോ ഓണർ കില്ലിംഗ് ഉണ്ടാവും. അപ്പം ബേസിക്കലി ബ്രാഹ്മണ വിരോധവും ഹിന്ദു വിരോധവും വാരിത്തേക്കാൻ പുഴു ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, പുഴു സിനിമ നല്ലതാണ് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ പുഴു സിനിമയിലെ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയായി മാറിയെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. സിനിമ നല്ലതാണ്, പാർവതി ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ കഴിഞ്ഞ 50 വർഷത്തിൽ ജാതി മാറി കല്യാണം കഴിച്ചാൽ ആരെങ്കിലും ഏതെങ്കിലും ബ്രാഹ്മണൻ കൊന്നിട്ടുണ്ടോ? ഒരു ബ്രാഹ്മണൻ. ഞാൻ വേറെ രണ്ട് വേണ്ട, അപർണ പറയൂ. അപർണ വളരെ അറിവും പണ്ഡിത്യമുള്ളതല്ലേ? കഴിഞ്ഞ 50 വർഷത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ ജാതി മാറി കല്യാണം കഴിച്ചെന്ന് ഏതെങ്കിലും ഒരു ഓണർ കില്ലിംഗ് കേരളത്തിൽ നടന്നിട്ടുണ്ടോ? അപ്പോ ഇപ്പോഴും ബ്രാഹ്മണരെ എല്ലാം മോശമായി ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ല അതിലെ പ്രശ്നം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ അതിന്റെ ഒരു സോഷ്യൽ ഇഷ്യൂ കാണാതെ പോകരുത്. പ്രത്യേകിച്ചും ഈ ഒരു സവർണ ബോധം ഉണ്ടല്ലോ, പ്രത്യേകിച്ചും പല അത് രാഹുൽ ഈശ്വറിന് അത് എത്രത്തോളം ബോധ്യമുണ്ട് എന്നറിയില്ല. പക്ഷേ ഈ സവർണ ബോധം എന്നുള്ളത് അത് കൃത്യമായി തന്നെ അത് ഈ താഴേക്കിടയിലുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത് ഏതൊക്കെ രൂപത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് അത് പല എക്സ്പീരിയൻസും പലർക്കും ഉണ്ടാകും. പ്രത്യേകിച്ചും ഒരു അവർണ വിഭാഗത്തിൽപ്പെട്ടവൻ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ അതില്ല എന്ന് പറയണ്ട, അത് ഇപ്പോഴാണെങ്കിലും ഉണ്ട്. അല്ല, നമ്മളെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് ഇതിന്റെ പേരിലാണ്. നിനക്കൊക്കെ വട്ടാണ്, നിനക്കൊക്കെ നീ താമസിക്കുന്ന സ്ഥലം ഒരു ഭ്രാന്താലയമാണ്. യു മലബാറീസ് ആർ ലുനറ്റിക്സ് ആൻഡ് ദ പ്ലേസ് യു സ്റ്റേ ഇസ് എ ലുനാറ്റിക് അസൈലം എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് നമ്മുടെ തെറ്റ് കാരണം ചൂണ്ടിക്കാട്ടാൻ തന്നെയാണ്. പക്ഷെ ഓർക്കേണ്ട കാര്യം, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും ഒരു സവർണ ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു, ബ്രാഹ്മണ വിരോധി ആയിരുന്നില്ല, ബ്രാഹ്മണരെ വലിയ ബഹുമാനമായിരുന്നു. എന്തിനു ഗുരുദേവന് ബ്രാഹ്മണരെ വലിയ ബഹുമാനമായിരുന്നു? ഗുരുദേവൻ ഒരിക്കലും അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷൻ രാഹുൽ ഈശ്വർ ബ്രാഹ്മണ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ അവർക്ക് ഗുരുദേവന് ഭയമാണ്, അതിന്റെ മാത്രം കാരണമാണ് ഈ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നത്. അതായത് പലരെയും തിരികെ കയറ്റാനുള്ള ശ്രമം നടക്കുന്നതിന് മാത്രം. ഇപ്പോൾ ഗുരുദേവനെ ഹെഡ്ഗേവാറിനെയും കൂടെ ഒക്കെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഹെഡ്ഗേവാറ പറയുന്നത് ഈ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രാധാന്യം. അപ്പോ അങ്ങനെയുള്ള ഒരാളെ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ബ്രാഹ്മണി ഹിന്ദുത്വ അജണ്ടയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഗുരുദേവനെയും ഹെഡ്ഗേവാറിനെയും കമ്പയർ ചെയ്യരുതെന്ന് മാത്രമല്ല, ഗുരുദേവനെയും ഗാന്ധിജിയെ പോലും കമ്പയർ ചെയ്യരുത്. കാരണം ഗാന്ധിജി ഒരു സാമൂഹിക രാഷ്ട്രീയ നേതാവാണ്. ഗാന്ധിജി ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ആർഷ ഹിന്ദു സംസ്കാരം അനുസരിച്ച് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് സന്യാസിമാരാണ് ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നേതാക്കളാണ് ഏറ്റവും ടോപ്പ്. ഗാന്ധിജി അടക്കം ബാക്കി നമ്മുടെ സന്യാസിമാരെല്ലാം ഏറ്റവും കൂടുതൽ ഗാന്ധിജി അടക്കമുള്ള സന്യാസിമാരെ ആദരിക്കുകയാണ്. എന്തിന്റെ പ്രധാന ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ല, കാരണം ആത്മീയ നേതാവായല്ല സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് അടിവരയിട്ട് ഓരോ പ്രാവശ്യം പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അന്ന് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത് പോലും ഇവിടെ നിലനിന്നിരുന്ന ബ്രാഹ്മണി ഒരു മേധാവിത്തോടല്ലോ, അതിനെതിരെയായിരുന്നു അന്ന് അരുവിപ്പുറത്ത് ആ പ്രതിഷ്ഠ പോലും നടത്തിയത് ശ്രീ രാഹുൽ ഈശ്വർ. അദ്ദേഹം വിദ്യാലയങ്ങൾ പണിയുന്നതിന് ഗുരുകുലം എന്ന് പറയുന്ന സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
അറിയാമോ ശ്രീ രാഹുൽ ഈശ്വർ? ഒരു വരി കൂടി അവിടെയാണ് ഞാൻ, അതിനൊന്നും തർക്കമേ ഇല്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ മോശമുള്ള കാര്യമൊന്നുമല്ല. ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വന്നാൽ മാതാ അമൃതാനന്ദയുടെ കാല് തൊട്ട് വീട്ടിട്ടാണ് വേദിയിൽ ഇരിക്കുന്നത്. എന്നും ആത്മീയ നേതാക്കൾക്കാണ് മുൻഗണന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമൃതാനന്ദയുടെ കാലിൽ തൊട്ട് തൊടാം, പക്ഷേ ശ്രീനാരായണ ഗുരു ഉണ്ടെങ്കിൽ അദ്ദേഹം അതിന് അനുവദിക്കാൻ സാധ്യത കുറവാണ്.